നമസ്കാരം. പുരാവസ്തു തട്ടിപ്പിൽ മോൺസൺ മാവുങ്കൽ പിടിയായി ഒരാഴ്ചയായെങ്കിലും ഇയാൾ തട്ടിയെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മോൺസന്റെ ബിനാമികൾ ആരൊക്കെ, അടുപ്പക്കാരുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കും. നേരിട്ടും ബിനാമികളുടെ അക്കൗണ്ട് വഴിയുമാണ് പണം കൈമാറിയതെന്നാണ് പരാതിക്കാരുടെ മൊഴി. എന്നാൽ 10 കോടി കൈമാറിയെന്ന പരാതിക്ക് ആധികാരിക തെളിവുകൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. 4 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്ന രേഖ മാത്രമാണ് ആകെയുള്ള കച്ചിത്തുരുമ്പ്. എവിടെയെല്ലാം പണം നിക്ഷേപിച്ചു, ആർക്കെല്ലാം കൈമാറി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. മോൺസണുമായി അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യും. മോൺസൺ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം പുറത്തായിരിക്കുകയാണ്. തന്റെ പരാതിയിൽ തനിക്കെതിരെ അന്വേഷിക്കുന്നു എന്നാണ് മോൺസൺ കയർക്കുന്നത്. ഹരിപ്പാട്ടെ ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 6.27 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിൽ വിവരശേഖരണത്തിനായാണ് DYSP സംഘവും 2 മാസം മുമ്പ് കലൂരിലെ വീട്ടിലെത്തിയത്. ശ്രീവത്സത്തിനെതിരെ മോൺസണും പരാതി നൽകിയിരുന്നു. ദൃശ്യത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാൻ മോൺസൺ കൂട്ടാക്കുന്നില്ല. തന്നെക്കുറിച്ച് ചേർത്തലയിലെ വീട്ടുപരിസരത്ത് പോയി അന്വേഷിച്ചത് എന്തിനാണെന്നടക്കം ഇയാൾ ചോദിക്കുന്നുണ്ട്. അത് തങ്ങളുടെ ജോലിയുടെ ഭാഗമാണെന്നാണ് ഉദ്യോഗസ്ഥന്റെ മറുപടി. തന്റെ ബന്ധങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും മോൺസൺ DYSP മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശില്പങ്ങളുടെ പണം ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി സുരേഷ് നൽകിയ പരാതിയിൽ മോൺസണിനെതിരെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും. വിശ്വരൂപമടക്കം 8 ശില്പങ്ങൾ നിർമ്മിച്ചു നൽകിയ വകയിൽ 70 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ടെന്നാണ് പരാതി. ഇവയെല്ലാം കലൂരിലെ മോൺസന്റെ വീട്ടിൽ നിന്നുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മോൺസന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ചെമ്പോലകൾ പോലുള്ള വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. വ്യാജമായി ഉണ്ടാക്കിയതാണോ, കാലപ്പഴക്ക മൂല്യം എന്നിവ സംബന്ധിച്ചാണ് തെളിവെടുപ്പ്. പലതും വ്യാജമാണ്. പുരാവസ്തുക്കളുടെ പേരിൽ തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ മോൺസണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ചേർത്തല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ശ്രീകുമാറിനെ സ്ഥലം മാറ്റി. പാലക്കാട് ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. സ്റ്റേഷൻ ഓഫീസർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു. മോൺസൺ മാവുങ്കലുമായുള്ള ഫോൺ സംഭാഷണവും മോൺസണിന്റെ വീട്ടിൽ നടന്ന വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രവും ഉപയോഗിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന തലത്തിൽ വിഷയം ചർച്ചയായ സാഹചര്യത്തിലാണ് ഇടപെടലുണ്ടായതെന്നാണ് വിവരം. വകുപ്പ് തലത്തിലും ക്രൈംബ്രാഞ്ചും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ചേർത്തല സ്റ്റേഷനിൽ നിലവിൽ മോൺസണിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.